ഇന്ന് പുറത്തു വന്ന മൂന്ന് ഐ പി എൽ ന്യൂസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഈ ഐ പി എല്ലിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ടീം ഏതാണെങ്കിൽ താഴെയൊന്ന് കമൻറ്റ് ചെയ്യുക. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ആർ സി ബി ടീമിനെ സംബന്ധിക്കുന്നതാണ്. ആർ സി ബി ടീമിൽ ഇപ്പോൾ വലിയൊരു ട്രേഡ് നടന്നിരിക്കുകയാണ്. അവരുടെ സൂപ്പർ താരം ഹർഷൽ പട്ടേലിനെ ലക്നൗ ടീമിനെ വിട്ടുകൊടുത്ത് രാഹുലിനെ ആർ സി ബി ട്രേഡ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ട്രേഡ് നടന്നാൽ അത് ആർ സി ബിക്ക് വലിയ നേട്ടമായിരിക്കും. പണ്ട് ആർ സി ബി ടീമിൽ രാഹുൽ ഉണ്ടായിരുന്നു, പക്ഷേ ലക്നൗ ടീം രാഹുലിനെ വിട്ടുകൊടുക്കുമെന്നത് നോക്കി തന്നെ കാണേണ്ടി വരും. ഹർഷൽ പട്ടേലിനെ ട്രേഡ് ചെയ്തു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഹർഷൽ മികച്ചൊരു ബൗളറാണ്. താരത്തിനെ ലക്നൌവിന് കിട്ടിയാൽ അത് അവരുടെ ഭാഗ്യമാണ്. ആർ സി ബി രാഹുലിനെ ട്രേഡ് ചെയ്താൽ അത് കോഹ്ലിക്കും ഗുണകരമാണ്. ആർ സി ബിക്ക് വേണ്ടി രാഹുലിനും കോഹ്ലിക്കും ഇന്നിങ്സ് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അടുത്തൊരു അപ്ഡേറ്റ് മുംബൈ ടീമിനെ സംബന്ധിക്കുന്നതാണ്. മുംബൈ ടീമിൽ പുതിയൊരു ക്യാപ്റ്റനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം വരെ മുംബൈ ടീമിന്റെ ക്യാപ്റ്റൻ അത് രോഹിത് ശർമ്മയായിരുന്നു. എന്നാൽ ഇപ്പോൾ അപ്രതീക്ഷിത മാറ്റമാണ് വന്നിരിക്കുന്നത്. രോഹിത് ശർമ്മയ്ക്ക് പകരം ഒരു പുതിയ താരത്തെ ക്യാപ്റ്റനാക്കാനാണ് മുംബൈയുടെ പദ്ധതി. അത് മറ്റാരുമല്ല ഹാർദിക് പാണ്ഡ്യയാണ്. 15 കോടിക്കാണ് ഗുജറാത്തിൽ നിന്ന് പാണ്ഡ്യയെ മുംബൈ വാങ്ങിയത്. പക്ഷേ ഈ ഒരു ന്യൂസ് ഒഫീഷ്യലായിട്ട് അവർ പുറത്തുവിട്ടിട്ടില്ല. ഇന്നോ നാളെയായിട്ട് പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ട്. മുംബൈ ടീമിന്റെ ക്യാപ്റ്റൻസി വാഗ്ദാനം ചെയ്തിട്ടാണ് പാണ്ഡ്യ മുംബൈയിലേക്ക് എത്തിയിരിക്കുന്നത്. ക്യാപ്റ്റൻ അല്ലാതെ പാണ്ഡ്യ ഒരിക്കലും മുംബൈയിലേക്ക് വരില്ല. പാണ്ഡ്യ മുംബൈയിലെത്തിയപ്പോൾ രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി തെറിച്ചു. ഐ പി എൽ 2024 പാണ്ഡ്യ മുംബൈയുടെ ക്യാപ്റ്റനാകുമെന്ന റിപ്പോർട്ടാണ് പുറത്തുവന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ്. സഞ്ജു ഇത്രയും കാലം രാജസ്ഥാനിലാണ് കളിച്ചത്. എന്നാൽ ഇപ്പോൾ സഞ്ജു സി എസ് കെ ടീമിലേക്ക് വരുമെന്ന റിപ്പോർട്ടാണ് പുറത്തുവന്നിരിക്കുന്നത്. ധോണിക്ക് ശേഷം സി എസ് കെ ടീമിന് ഒരു പകരക്കാരനെ ആവശ്യമാണ്. അവരൊരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനെയാണ് നോക്കുന്നത്. സഞ്ജുവിനെ നേരത്തെ തന്നെ സി എസ് കെ ടീം നോട്ടമിട്ടതാണ്. ഇപ്പോൾ ഇതാ സഞ്ജുവിനെ ട്രേഡ് ചെയ്യാൻ പോവുകയാണ് സി എസ് കെ. രാജസ്ഥാനുമായിട്ട് സി എസ് കെ സംസാരിച്ചു എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. സഞ്ജു ഇതിനു സംബന്ധിച്ചാൽ സി എസ് കെ ടീമിന്റെ ക്യാപ്റ്റൻ വരെ സഞ്ജുവിനെ ആകാൻ സാധിക്കും. സഞ്ജു സി എസ് കെയിൽ എത്തിയാൽ അത് സഞ്ജുവിന്റെ ഭാഗ്യമാണ്. കാരണം സി എസ് കെ വലിയൊരു ടീമാണ്. സഞ്ജുവിന് ഒരുപാട് അവസരങ്ങൾ സി എസ് കെ കൊടുക്കും. സഞ്ജുവും രാജസ്ഥാനും തമ്മിൽ അത്ര നല്ല രസത്തിലല്ല. അപ്പോൾ സഞ്ജു ഇനി ഏത് ടീമിലേക്ക് പോകണം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.